with a special mention in the music video section. And the special mention goes to Bali Kurupp. ഇല്ലിച്ചെടിയിൽ പൂത്ത പൂവ് നിന്റെ ഓർമ്മയ്ക്ക് ഞാൻ ഇരിക്കുന്നില്ല. Directed by Shri Satyan Odessa. നിനക്ക് ദുസ്വപ്നമായിരുന്നു. പ്രേമത്തിനർപ്പിച്ച ബലി നിന്റെ കേൾവിയായിരുന്നു. നിന്റെ ചോര തെറിച്ച കാൻവാസ്, നിന്റെ ചോര തെറിച്ച കാൻവാസ്, നിന്നെക്കുറിച്ചുള്ള സ്വപ്നത്തിൽ ഞാനത് കാണും. The best music video with a cash prize of ₹25,000 and a certificate goes to The Drowning Song, directed by Sandhya Daisy Sundaram and produced by FTII. The best animation film with a cash prize of ₹25,000 and a certificate goes to Black or White, directed by Jitin Das and Sibin Anto and produced by FTII. In the special mention to a short fiction, there is a certificate to Bhinti Mage or Behind the Wall, directed and produced by Vishvesh Kolwalkar. ये काय बाबा तांबा मी करतोय ना साफ. The best short fiction with a cash prize of ₹50,000 and a certificate goes to Local, directed and produced by Bharat Suresh Pawar. In the campus film section, there is a special mention to the campus film Who Am I, directed and produced by John Lanjo. The best campus film award with a cash prize of ₹20,000 goes to the film Ridiculous, directed and produced by Abhishek KS. Abhishek. ആറാമത് അന്തർദേശീയ ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്ര ഫെസ്റ്റിവൽ തിരശ്ശീല വീഴാൻ പോകുന്ന മുഹൂർത്തമാണിത്. കഴിഞ്ഞ 3-4 ദിവസങ്ങൾ നടന്ന ഈ ഫിലിം ഫെസ്റ്റിവൽ വളരെയേറെ ജനശ്രദ്ധ ആകർഷിച്ച ഒന്നായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് വ്യക്തികൾക്കും നമുക്കും സമയം പരിമിതമായ ഒരു കാലഘട്ടമാണ്. എല്ലാവരും ജോലി തിരക്കിലാണ്. ആ പരിമിതമായ സമയത്ത് നിരവധി കാര്യങ്ങൾ ചെയ്യാനുള്ള വ്യഗ്രതയിൽ തീർച്ചയായും ഡോക്യുമെൻ്ററികൾക്കും ഹ്രസ്വ ഫിലിമിനും ഒരു വലിയ സ്ഥാനം സമൂഹത്തിലുണ്ട്. ദൃശ്യമാധ്യമങ്ങളിൽ 200-300 എപ്പിസോഡുകൾ ഓടുന്ന പല അവതരണങ്ങൾ നമുക്ക് കാണാറുണ്ട്. പക്ഷെ ഇന്ന് അതിലുപരിയായി ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും പറയാനും കഴിയുന്നത് വളരെയേറെ പ്രാഗൽഭ്യം വേണ്ട ഒരു ജോലി തന്നെയാണ്. ഡോക്യുമെൻ്ററികൾ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങളുടെ ഒരു യഥാർത്ഥ ആവിഷ്കരണമാണ്. ഡോക്യുമെൻ്ററി ഒരിക്കലും ഒരു ഫാബ്രിക്കേറ്റഡായ ഒന്നായി മാറാൻ പാടില്ല. പ്രത്യേകിച്ചും നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾ ഉയരുന്ന ഒരു സമൂഹത്തിൽ ഈ സമൂഹം നേരിടുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളുടെ സത്യസന്ധമായ ഒരവതരണമായി ഡോക്യുമെൻ്ററികൾ വരാൻ സാധിക്കണം. നമുക്കറിയാം, ഇപ്പോൾ മാലിന്യ പ്രശ്നങ്ങളാണെങ്കിലും
പാരിസ്ഥിതിക പ്രശ്നങ്ങളാണെങ്കിലും നിരവധി മറ്റ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം സംബന്ധിച്ച് സമൂഹത്തിന് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ കഴിയുന്ന, അല്ലെ, സമൂഹത്തെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നായി ഡോക്യുമെൻ്ററി മാറണം. ഒരിക്കലും ഡോക്യുമെൻ്ററി നിർമ്മാതാവിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രതിഫലിക്കാമെങ്കിലും ഡോക്യുമെൻ്ററി ഒരിക്കലും ഒരു ആരുടെയെങ്കിലും ഒരു മെഗഫോണായി മാറാൻ പാടില്ല. ഡോക്യുമെൻ്ററികൾ സത്യസന്ധമാകണം, യാഥാർത്ഥ്യങ്ങളുടെ ചിത്രീകരണമാകണം. ഹ്രസ്വ ചലച്ചിത്രങ്ങളാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയാണിത്. ഒരു സംവിധായകൻ്റെ പ്രതിഭ വരുന്ന ആ രംഗത്താണ് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും വലിയ ഒരു സാമർഥ്യം വേണ്ട കാര്യമാണ്. 2 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് സമയമുണ്ടെങ്കിൽ കുറച്ചുകൂടി വിപുലമായി പറയാനുള്ള അവസരമുണ്ടാകും. പക്ഷേ 10 മിനിറ്റ് കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ ഒരു കാര്യം പറയണമെങ്കിൽ അതിന് വലിയ ഒരു പ്രാഗൽഭ്യം ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹത്തിൽ ഇന്ന് ആളുകളും വ്യക്തികളും സമൂഹവും ജോലി തിരക്കുള്ള ഈ കാലഘട്ടത്തിൽ ഈ ഡോക്യുമെൻ്ററികൾക്കും ഹ്രസ്വചിത്രങ്ങൾക്കും വലിയ സ്ഥാനമുണ്ട്. മലയാള സിനിമയുടെ 75-ാം വാർഷികം പിന്നിടുമ്പോൾ, ഇന്ത്യൻ സിനിമ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ തീർച്ചയായും ഈ രംഗത്ത് പുതുമകളുടെ ഒരു മേളയായി മാറാൻ ഇത് കഴിഞ്ഞു. ഇതിൻ്റെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ പ്രതിഭാധനന്മാരായ സംവിധായകന്മാർക്ക് അത് വലിയ അനുഭവപാഠമായി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ മേളയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. 6th അന്തർദേശീയ ഡോക്യുമെൻ്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അത് ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. ഈ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും എനിക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. അതുകൊണ്ട് തന്നെ സമാപന ചടങ്ങിൽ എന്നെ ഒഴിവാക്കാമോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ നിർബന്ധമായി വരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എത്തിയതാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഈ ഫെസ്റ്റിവലിൻ്റെ വിജയം അത് ഡോക്യുമെൻ്ററിക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള ആ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. നല്ല നിലയിൽ ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒപ്പിയെടുക്കാൻ, ജനവികാരങ്ങൾ പ്രതിഫലിപ്പിക്കാൻ ഏറ്റവും ശക്തമായ ഒരു പ്രതികരണം ഉണ്ടാക്കാൻ ഡോക്യുമെൻ്ററിയുടെ വിജയകരമായ പ്രവർത്തനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്, സാധിക്കുന്നുണ്ട്. ശ്രീ കെ സി ജോസഫിനോട് പറഞ്ഞതുപോലെ ചുരുങ്ങിയ സമയം അത് ഡോക്യുമെൻ്ററിയുടെ പ്രത്യേകതകളിൽ ഒന്നായി, സവിശേഷതകളിൽ ഒന്നായി നിലനിൽക്കുകയാണ്. അത് പലപ്പോഴും ഈ തിരക്കിനിടയിൽ അത് പ്രയോജനകരമാകുന്നു എന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു സംവിധാനമായിട്ട് ഡോക്യുമെൻ്ററി വളർന്ന് വന്നിരിക്കുന്നു. അതിനങ്ങനെയുള്ളവരെ, അതിലെ വിജയികളെ കണ്ടെത്താൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇതുപോലുള്ള ഫെസ്റ്റിവൽ വളരെയേറെ പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇത് ഈ വർഷത്തെ ഈ ഫെസ്റ്റിവലിൻ്റെ വിജയം വരും വർഷങ്ങളിലും കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ചലച്ചിത്ര അക്കാദമിക്ക് സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇതിൻ്റെ വിജയികളെ അവാർഡ് വാങ്ങുന്ന സമ്മാന അർഹരായിട്ടുള്ളവരെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ കൂടി അവസരം വിനിയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. 6th അന്തർദേശീയ ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ തിരശ്ശീല വീഴുകയാണ്. അല്പ നിമിഷങ്ങൾക്കകം അവാർഡ് പ്രഖ്യാപനവും അതിൻ്റെ വിതരണവും ഇവിടെ നടക്കുകയാണ്. ഇവിടെ ശ്രീ പ്രിയദർശൻ സൂചിപ്പിച്ചതുപോലെ പതുക്കെ പതുക്കെ
ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് ജനങ്ങൾ ആകർഷിച്ചു തുടങ്ങി. മനോഹരമായിട്ടുള്ള ഹ്രസ്വവും ദീർഘവുമായിട്ടുള്ള ഡോക്യുമെൻ്ററികളും അതുപോലെ ഷോർട്ട് ഫിലിമുകളും ഈ പ്രദർശനത്തിന് എത്തി വളരെ പ്രഗത്ഭരായിട്ടുള്ള പലരുടെയും ഡോക്യുമെൻ്ററികൾ അതുപോലെ തന്നെ പാക്കേജായിട്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് വന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നോയൽ ബച്ചിൻ്റെ ഒരു പാക്കേജ് നമുക്ക് ലഭിച്ചു. ദി ഫർഗോട്ടൺ സ്പേസ് അടക്കമുള്ള 7 ചിത്രങ്ങൾ ഇവിടെ കാണുകയുണ്ടായി. മൈക്ക് പാൻഡേ, ദീപ ധൻരാജ് തുടങ്ങിയിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെയൊക്കെ പാക്കേജോടുകൂടി വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഡോക്യുമെൻ്ററികളെ ഹ്രസ്വചിത്രങ്ങളെയും സംബന്ധിച്ചിടത്തോളം അത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിന് പ്രദർശന സൗകര്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് ഇത്രയും അധികം ഡോക്യുമെൻ്ററികൾ ഉണ്ടാകുമ്പോഴും അത് കാണിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല. കേരളത്തിലെങ്കിലും സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള തിയേറ്ററുകളിലെങ്കിലും നമുക്ക് ഈ സാമൂഹ്യ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഡോക്യുമെൻ്ററികൾ, ഹ്രസ്വമായിട്ടുള്ള ഡോക്യുമെൻ്ററികൾ കാണിക്കാൻ സിനിമയ്ക്ക് തൊട്ടു മുമ്പായിട്ടുള്ള ചെറിയ സമയങ്ങളിൽ എങ്കിലും കാണിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടി എല്ലാ ആശംസകളും നേരുന്നു. നന്ദി.